നമസ്കാരം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 272 എന്ന മാന്ത്രിക സംഖ്യ കടക്കാനായില്ലെന്നും എൻ ഡി എ എന്ന മുന്നണിയുടെ ബലത്തിൽ അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദി പഴയ പോലെ ശക്തനായിരിക്കില്ലെന്നും എന്നുമൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യത്തോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയുമാണ് ഇപ്പോൾ എൻ ഡി എ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാണ്. കേന്ദ്രത്തിൽ അധികാരം പങ്കിടുന്നത് പ്രധാനമായിട്ടും എൻ ഡി എ ഘടകകക്ഷികളിൽ നിതീഷ് കുമാർ, അതായത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ്. ഇരു പാർട്ടികളും മന്ത്രിസഭയിൽ വല്ലാത്ത സമ്മർദ്ദം ചെലുത്തുമെന്നും ബി ജെ പിക്ക് അതിൻ്റെ തനതായ അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുമൊക്കെയുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളുമെല്ലാം ഇതിനോടകം തന്നെ നിരവധി തവണ ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഏകീകൃത സിവിൽ കോഡിലായാലും മറ്റ് ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുള്ള അജണ്ടകളിലായാലും ഈ എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ തീർത്തും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും എന്ന് നിരവധി തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് മന്ത്രിമാരുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിനിടയിലാണ് രാജ്യസഭയിൽ ബി ജെ പി ഈ കഴിഞ്ഞ ദിവസം വലിയ വിജയം നേടുന്നത്. 9 പേർ ബി ജെ പിയിൽ നിന്നും രാജ്യസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 2 പേർ, അതായത് മറ്റ് എൻ ഡി എ ഘടകകക്ഷികളിൽ നിന്നും 2 പേർ കൂടി, അങ്ങനെ 11 പേരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി എം പിമാരായി രാജ്യസഭയിലേക്ക് എത്തിയത്. ഇതോടുകൂടി ബി ജെ പിക്ക് രാജ്യസഭയിൽ, എൻ ഡി എക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് കടക്കുകയാണ്. നിലവിൽ 96 അംഗങ്ങൾ ബി ജെ പിക്ക് രാജ്യസഭയിലുണ്ട്. ഇപ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ 96 ആയി രാജ്യസഭയിൽ ഉയർന്നിരിക്കുന്നു. എൻ ഡി എയുടേത് 112 സീറ്റും ഇന്ത്യ മുന്നണിയുടേത് 85.5 സീറ്റായി കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും രാജ്യസഭയിൽ ബി ജെ പിക്കും എൻ ഡി എക്കും ഒരു മുൻതൂക്കം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. രാജ്യസഭ സീറ്റുകളിലേക്ക് നടന്ന 12 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഇതിൽ 11 പേരും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയും മലയാളി സാന്നിധ്യവുമായ ജോർജ് കുര്യൻ അടക്കം വിജയിച്ച് രാജ്യസഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിയിരുന്നു. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം കാലമായി ബി ജെ പി ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു വലിയ ഭൂരിപക്ഷം തന്നെ ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ലോക്സഭ പാസാക്കിയ പല നിർണായക ബില്ലുകളിലും രാജ്യസഭ കടക്കണമെങ്കിൽ അതിന് എൻ ഡി എക്ക് പുറത്തുള്ള ചില സഖ്യകക്ഷികളുടെ പിന്തുണ അത് വേണമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞകാല നിയമനിർമ്മാണങ്ങളിലും ഒക്കെ കണ്ടതാണ്. നിർണായക ബില്ലുകളെല്ലാം തന്നെ പക്ഷേ ബി ജെ പി അത്ര കണ്ട് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുകൂടി രാജ്യസഭയിൽ പാസാക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഒറീസയിലെ മുൻ ഭരണകക്ഷിയായ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ അടക്കമുള്ളവ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ മുൻ ഭരണകക്ഷി അടക്കം അന്ന് ബി ജെ പിയെ പല നിർണായക ബില്ലുകൾ പാസാക്കുന്നതിലും പിന്തുണച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ രാജ്യസഭയിൽ ബില്ല് പാസാക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമുള്ള കാര്യമല്ല. എൻ ഡി എക്ക് അകത്തുള്ള ഘടകകക്ഷികളുടെ പിന്തുണ കൊണ്ട് തന്നെ നിയമനിർമ്മാണം പൂർത്തീകരിക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമമനുസരിച്ച് രാജ്യമെമ്പാടും വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി, ഇനി വരാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡാകട്ടെ, അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണ ബില്ലാകട്ടെ, ഇതെല്ലാം ഇനി ബി ജെ പിക്ക് നിഷ്പ്രയാസം പാസാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള സാഹചര്യം. എന്തായാലും നരേന്ദ്രമോദി മുൻകാലത്തെ അപേക്ഷിച്ച് ശക്തനാവുകയാണ്, മറിച്ച് ദുർബലനാവുകയല്ല ചെയ്യുന്നത് എന്നിപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.